കുതിരയാട്ട സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. പോണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ഓക്കെ. മോളിപ്പോ ഇത് അതിന്റെ ടോപ്പ് ഗിയറിൽ ഓടിക്കുവോ? ആ ഫോർത്ത് സ്റ്റേജില്. ഹലോ ഡിയർ ഫ്രണ്ട്സ്, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കുതിരയെ സ്നേഹിക്കുന്ന, അതേപോലെ തന്നെ പെറ്റ്സിനെ സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. കുതിരകളുടെ വിശേഷങ്ങൾ നമുക്കിന്ന് ഷെയർ ചെയ്ത് തരുന്നത് ശിബിചേട്ടനാണ്. അപ്പൊ ആ വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റുമാനൂർ തവളക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ കുതിര പുറത്ത് കയറിയിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, നമ്മള് പറയുന്ന പോലെ നിന്ന് തരയൊക്കെ ചെയ്യും, പക്ഷെ ഇതിന്റെ പുറത്ത് കയറിയിരിക്കുന്ന ആള് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. അപ്പൊ അതിൻ്റെതായ കുറച്ച് പോരായ്മകളുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടൊന്ന് ക്ഷമിച്ചു വെക്കുക. എന്നാലും നമ്മള് ട്രൈ ചെയ്യാണ്. കാരണം വെച്ചാൽ നമുക്ക് വലിയൊരു എല്ലാവർക്കും വലിയ ആഗ്രഹമുള്ള ഒരു കാര്യമാണല്ലോ കുതിര സവാരി, അതേപോലെ തന്നെ കുതിരപ്പുറത്തു നിന്ന് കയറുക എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു കാരണം. ഹോർസ് റൈഡിംഗ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നവര്, മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത്. അപ്പൊ വേറെ മൂന്ന് മക്കളും പിന്നെ ട്രെയിനറും ഉണ്ട്. അപ്പൊ അവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ് എന്റെ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരികയും. സാർ, ട്രാവൽ ഡെസ്ക് എന്ന ചാനലിലേക്ക് സ്വാഗതം. സാർ, ഇപ്പൊ എങ്ങനെയാണ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണോ ഇത്? അതെ. കുതിര എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ചെറുപ്പം അത് ഏത് പ്രായക്കാരാണെങ്കിലും, ചെറുപ്പത്തിലുള്ളവരും പ്രായമുള്ളവർക്കും ഒക്കെ ഈ കുതിരേനെയാണ്. അതുപോലെ തന്നെ താല്പര്യമുള്ളവരാണ് ഞങ്ങൾ. കോട്ടയത്താണ് ഇവിടെ അതിനുള്ളൊരു സൗകര്യം ഇല്ലായിരുന്നു. പിള്ളേർക്ക് ഇതിനോട് അതിയായിട്ട് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾ താല്പര്യപ്പെട്ട് തുടങ്ങിയത്. എനിവേ, എന്തായാലും ആദ്യം ഒരു കുതിരയെ വാങ്ങിച്ചു, പിന്നീട് ഒരു മൂന്ന് കുതിരയെ ഞങ്ങൾ സ്വന്തമാക്കി. ഇങ്ങനെ ഒരു നാല് കുതിരയായിട്ടാണ് നിലവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പഠിപ്പിക്കുന്നതിനുള്ള ട്രെയിനേഴ്സ് ഉണ്ട്. അതുകൂടാതെ നമ്മുടെ മൂന്ന് മക്കളും അവർ സവാരിയൊക്കെ പഠിച്ച് അവരും അതിനെ സഹായിക്കുന്നുണ്ട്. നല്ല റൈഡറാണ് കേട്ടോ, മക്കൾ മൂന്നുപേരും റൈഡറാണ്. അതാണല്ലോ സന്തോഷം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രായത്തിലുള്ളവർ ഇതിനോട് പ്രത്യേകിച്ച് താല്പര്യം കാണിക്കുന്നുണ്ട്. കൊച്ചുപിച്ചടക്കം ആണുങ്ങളെ പെണ്ണുങ്ങളെന്നോ അല്ലെ കുട്ടികളെന്നോ അങ്ങനെ ഒരു വ്യത്യാസം വരുന്നില്ല. ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പ് ആയതുകൊണ്ട് എല്ലാവരും നെറ്റിൽ അടിച്ചു നോക്കി അറിയാം കുതിര സവാരി ഉണ്ടെന്നൊക്കെ പ്രയോജനം ഉണ്ടെന്നുള്ളത്. അത്തരത്തില് കായികമായിട്ട് ഏറ്റവും അധികം ഒരു വിനോദം എന്നതിലുപരി നമുക്ക് ശരീരത്തിനും മനസ്സിനും ഏറ്റവും അധികം ആനന്ദം നൽകുന്ന, അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ കഴിവുകളെ എബിലിറ്റി കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് കുതിര സവാരി എന്ന് പൊതുവെ വിലയിരുത്തുന്നതുകൊണ്ടാകാം ഒരു പക്ഷേ ഒത്തിരി നല്ല എൻക്വയറി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രത്യേകിച്ച് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പഠിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട അങ്ങനെ രണ്ട് മൂന്ന് ജില്ലകളിൽ സൗകര്യക്കുറവുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ തുടങ്ങിയത്. നമുക്ക് കൊറോണയൊക്കെ ആണ്, ലോക്ക്ഡൌൺ ഒക്കെയാണ്. അപ്പോൾ ഈ സമയത്ത് ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കാനുള്ളത്. ഒരു ആനയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അതിന് ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ വേണം. അപ്പൊ അതിന് തൊട്ട് താഴെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു കരുത്തിന്റെ പ്രതീകം എന്ന് പറയാം. അല്ലെ, പഴയ മലയാള സിനിമയൊക്കെ കാണുമ്പോഴത്തേക്ക് ജയനൊക്കെ എന്നും കുതിരയായിട്ട് നിൽക്കുന്ന ഒരു കായികപരമായിട്ടൊരു എനർജി ആയിട്ട് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രയോജനത്തിന്റെ പേരിലാണ് നമ്മളിത് കരസ്ഥമാക്കിയത്. എന്തായാലും പൊതുവെ എല്ലാവർക്കും ഇതിനോടൊരു സ്വീകാര്യതയുണ്ട്. അത് നമുക്ക് സന്തോഷമുള്ളതാണ്. അതുപോലെ തന്നെ ഒരു മൃഗങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമാണ്. അതിനെ സ്നേഹിക്കാനും അറിയാനും അതിനെ അംഗീകരിക്കാനും അതിനെ തീറ്റ കൊടുത്ത് അതിനെ പരിപാലിക്കാനും പറ്റുന്ന ഒരു രീതിയിലേക്ക്. അത് എല്ലാ മൃഗങ്ങളെയും നോക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ പക്ഷികളെ നോക്കുന്നുണ്ട്, മുയലും നോക്കുന്നുണ്ട്, കുതിരയുണ്ട്, പക്ഷികളുണ്ട്. അല്ലെ, പക്ഷികളുണ്ട്. പക്ഷികള് നമുക്ക് എല്ലാ തരത്തിന്റെയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെ, ഉണ്ട്. ഗ്രേ പാരറ്റ് ഉണ്ട്, എഗ്ലിപ്സിനുണ്ട്, എല്ലാ ഏറ്റവും ഉണ്ട്. അതുകൊണ്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ, ഇത് ഇതിലേതെങ്കിലും സിനിമാ താരങ്ങളായിട്ടുള്ള കുതിരകളുണ്ട്? ഇപ്പൊ ഞാൻ നിൽക്കുന്ന ആളൊരു അഞ്ചാറ് സിനിമയിലൊക്കെ അഭിനയിച്ച ഒരു വ്യക്തിയാണ്. റാണി എന്ന പേരാണ് അദ്ദേഹം. രാജുവേട്ടൻ മുഖേന ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും ഫീമെയിലാണ്, കത്താവാരി ഇനത്തിൽപ്പെട്ടതാണ്. ഇവർക്ക് ഇവരെ നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്ത് ക്ലോസ് ചെയ്ത് കുഞ്ഞുങ്ങളുണ്ടാകും.
അപ്പൊ അങ്ങനെ ഒരു വിപണന സാധ്യതയുണ്ട്. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കുതിരേനെ വളർത്തി കഴിഞ്ഞാല്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് നമുക്ക് തന്നെ നമ്മൾക്ക് തന്നെ ഒരു കറേജ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് കോൺഫിഡൻസ് ഉണ്ടാവുന്നു. രണ്ടാമത് മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നു. നമുക്ക് സാമ്പത്തികമായിട്ടുള്ള രീതിയിലേക്ക് നോക്കുകയാണെങ്കിൽ ക്ലാസ്സുകളിലൂടെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ ഒത്തിരി പേര് കല്യാണ ഫംഗ്ഷൻ വരുന്നുണ്ട്, മാരേജിന് ചെറുക്കം പോകുന്ന മിക്കവാറും കുതിരപ്പുറത്തായിരിക്കും, തിരിച്ചു വരുന്ന കുതിര വണ്ടിയിൽ ഫോട്ടോഷൂട്ടും, അങ്ങനെ നമുക്ക് സാധ്യതകളുണ്ട്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും മറ്റുള്ള കുട്ടികൾ നോക്കുമ്പോഴത്തേക്കും കുതിര റൈഡ് ചെയ്യാവുന്ന ഒരാളെന്ന് പറയുമ്പോൾ അവർക്കൊരു പ്രത്യേക ഒരു അംഗീകാരം ലഭിക്കും അവരുടെ കുട്ടികാരുടെ ഇടയ്ക്ക്. അതുകൊണ്ട് തന്നെ അവരുടെ ഒത്തിരി ഫ്രണ്ട്സിൻ്റെ എൻക്വയറി ഉണ്ട്. പിന്നെ നമ്മുടെ പെങ്കൊച്ചും പഠിക്കുന്നുണ്ട്, അവർക്കും 10 വയസ്സ് കഴിഞ്ഞതുകൊണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ, ഏത് പ്രായം എന്നുള്ളതല്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിൽ IT ഫീൽഡിലുള്ളവർ ഒക്കെ പഠിക്കാൻ വരുന്നുണ്ട്, അത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏത് 6 വയസ്സ് മുകളിലോട്ടുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും കുതിരസവാരി പഠിക്കാനുള്ളൊരു സൗകര്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിന് പറ്റിയ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ട്രെയിനേഴ്സിനെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ കൊറോണ കാലത്ത് സമയം ഒന്നിനും തികയാത്ത രീതിയിലേക്ക് സമയം ഒന്നും തികയുന്നില്ല. നമ്മൾ നേരത്തെ വിദേശത്തായിരുന്നു ഒരു 15 വർഷം. അതിനുശേഷം നാട്ടിൽ വന്ന് നമ്മൾ ബിസിനസ്സൊക്കെയാണ്, പ്രത്യേകിച്ച് ബസ് സർവീസാണ്. ആ മേഖലകളിലൊക്കെ ഒരുപാട് പ്രതിസന്ധികൾ ഇപ്പോൾ ഉണ്ട്. കൊറോണയൊക്കെ ആയി കഴിഞ്ഞപ്പം യാത്രക്കാർ വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, ഇറങ്ങിയാൽ പോലും കോവിഡിന്റെ പ്രോട്ടോകോൾ എല്ലാം നമ്മൾ പാലിക്കണം. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് നമ്മൾ ബിസി ആയിരുന്നു വണ്ടിയുടെ കാര്യത്തിൽ, ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നും ഇല്ല വന്നപ്പോഴത്തേക്കും ഇപ്പൊ അതിലും ബിസിയായി മാറി. അപ്പൊ ഇതുമായിട്ട് ഇതിന്റെ പരിപാലനം അല്ലെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. നമുക്ക് മാനസികമായിട്ട് സന്തോഷമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നുണ്ട്, നമ്മുടെ നാട്ടുകാർക്ക് പ്രയോജനം കിട്ടുന്നുണ്ട്. ഇത് എത്ര ദിവസം കൊണ്ട് നമുക്കൊരു അത്യാവശ്യം ഒരു ബേസിക് റൈഡ് നടത്താൻ പറ്റും? ഇപ്പൊ 2 ആഴ്ച ഉണ്ടെങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് ഒരാൾക്ക് അത്യാവശ്യം കുതിരേനെ ഒന്ന് മെരിക്കാനുള്ള കാര്യങ്ങൾ ഒന്ന് റൈഡ് ചെയ്യാനുള്ള പഠിക്കാം. 1 മാസമെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം കുതിരയുടെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നമ്മൾ പല കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റൈഡ് ചെയ്യുന്ന കാര്യം തന്നെ നന്നായിട്ട് റൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ, പിന്നെ കുതിരയുടെ ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം അതിനെ എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്നുള്ള, ഇതിൻ്റെ കാലെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ്, നമ്മളതിന് കുളമ്പ് കറക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതൊക്കെ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അത് വൃത്തികേടായിട്ട് അല്ലെങ്കിൽ പഴുക്കാനൊക്കെ ഉള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനി വളരെ നല്ല രീതിയിൽ തന്നെ കയറാം. ശരിക്കും പറഞ്ഞാൽ ടാറിങ്ങിൽ പറ്റുന്നതല്ല, മൺ റോഡാണ് കുതിരേനെ സംബന്ധിച്ചുള്ള ഏറ്റവും നല്ലതായിട്ടുള്ളത്, കാരണം അവരുടെ കാലിന് പറ്റുന്നത്. പിന്നെ നമുക്കറിയാലോ ഹോഴ്സ് പവർ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു ഇതാണ്, ഏറ്റവും ശക്തിമാൻ, ആ ശക്തിമാനെ നയിക്കുന്നവൻ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമുക്ക് കുട്ടികളും മുതിർന്നവർക്കും ഇതുകൊണ്ടുള്ള ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത്. പിന്നെ ഒത്തിരി പേർക്ക് ഇപ്പൊ കുതിരേനെ വാങ്ങിക്കണമെന്ന് ആഗ്രഹമായിട്ട് വരുന്നുണ്ട്. നമുക്ക് തന്നെ കൂടുതൽ ഡോക്ടേഴ്സ് ഒക്കെ ഒത്തിരി പേര് ഇതിനോട് താല്പര്യം കാണിക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്ന അവരുടെ ജീവിതം തന്നെ ഭയങ്കര ടെൻഷൻ പിടിച്ചതാണ്, അപ്പൊ അതിൽ നിന്ന് റിലാക്സ് വരാൻ ഇതിന്റെ ഒരു മൈൻഡും ഇതിനെ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസും മറ്റൊരു ഇതാണ്. വേറൊരു ലോകമാണ്. അപ്പൊ എപ്പോഴും നമ്മൾ സിനിമകളിൽ കാണുന്നത് അല്ലെ പറഞ്ഞു കേട്ടിട്ടുള്ളൊക്കെയുള്ള എല്ലാവരുടെയും സ്വപ്നത്തിൽ സങ്കല്പത്തിലുള്ളൊക്കെയാണ് കുതിരസവാരി. അപ്പൊ ആ കുതിരസവാരി എങ്ങനെ സാധ്യമാക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരാൾക്ക് ഒരു കുതിര വാങ്ങിക്കാൻ നല്ല എളുപ്പമുള്ള കാര്യമല്ല. കാര്യം അതിനെ പരിപാലിക്കുന്നതിന് പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അതിന്റെ ഫുഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പുല്ലിന്റെ അവൈലബിലിറ്റി. ഇപ്പൊ നമുക്ക് അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, കാരണം നാട്ടിലിപ്പോ കൊറോണ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരും പശു വളത്തിലും ആടുവളത്തിലും ഒക്കെ തുടങ്ങിയപ്പം പിന്നെ നമുക്കറിയാലോ പുല്ലില്ല, സ്ഥലമില്ല, എല്ലായിടത്തും വീടുകളൊക്കെ പണിത്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം സ്ഥലവും സൗകര്യവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്ര എളുപ്പത്തിൽ നമുക്ക് കുതിര പരിപാലനം നടക്കത്തില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരുടെ സപ്പോർട്ടും വേണം. എല്ലാവർക്കും ഒന്നും പെട്ടെന്ന് ജയിക്കുന്നൊരു കാര്യമില്ല കുതിരയിൽ നിന്നൊക്കെ പറയുമ്പോൾ, വീടിൻ്റെ അടുത്ത് കുതിര, അയ്യോ ഇതെന്താണ്, ഇതെന്തൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിയുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഈ കുതിര വന്നതിന് ശേഷം അതിനോടുള്ള പേടി ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. കുതിര നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ്, കാരണം വെച്ചാൽ നമുക്ക് അതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമില്ല. നമുക്കറിയാം പ്രധാനമായിട്ടെന്ന് പറഞ്ഞാൽ കുതിരകൾ രണ്ടാണ്, ഒന്ന് നാടൻ ഇന്ത്യൻ കുതിരകൾ, രണ്ടാമത് ഇംഗ്ലീഷ് ബേഡുകൾ. ഇംഗ്ലീഷ് ബേഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ടും നമുക്കറിയാം വിദേശ രാജ്യങ്ങളിൽ ഈ കുതിരയോട് ഭയങ്കര ക്രേസാണ്, കുതിര പന്തയങ്ങളൊക്കെ ഉണ്ട്. കൂടുതലും അവിടെ നിന്നും പന്തയങ്ങളിൽ നിന്നും ഔട്ടാകുന്നവരെ അല്ലെങ്കിൽ ഏറ്റവും മുമ്പിൽ മുൻപന്തിയിലല്ലാതെ അല്പം പുറകോട്ട് പോകുന്നവരെയാണ് നമ്മുടെ നാട്ടിലേക്ക് കയറ്റി ഇംഗ്ലീഷ് ബേഡ്. അതിന് നമ്മൾ നാട്ടിൽ പോറ്റുക എന്ന് പറയുന്ന ശകലം ബുദ്ധിമുട്ടുണ്ട്, കാരണം അതിൻ്റെ പരിപാലന ചെലവ് കൂടുതലാണ്, അതിൻ്റെ വില താരതമ്യേന വളരെ കുറവാണ്. നമുക്കൊരു ഇംഗ്ലീഷ് ബ്രീഡിനെ സ്വന്തമാക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. പക്ഷെ അതിനെ ഇപ്പം നാട്ടിലിപ്പം നമ്മൾ പശുവിനെ വളർത്തുന്ന പോലെ അല്ലെങ്കിൽ ആടിനെ വളർത്തുന്ന പോലെ എവിടെയെങ്കിലും കെട്ടിയിട്ടുകൊണ്ടോ ഒന്നും വളർത്താൻ പറ്റത്തില്ല. പക്ഷെ കത്തേവാരി പോലുള്ള ഇന്ത്യൻ ബ്രീഡുകളാണെങ്കിൽ ഇവയെ നമുക്ക് വളർത്താൻ എളുപ്പമുണ്ട്. ഇവയ്ക്ക് കൊടുക്കുന്ന ഫുഡ് രാവിലെ വൈകുന്നേരം ഫുഡ് കൊടുത്തതിന് ശേഷം നമുക്ക് റൈഡുണ്ട്, റൈഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ പറമ്പിലേക്ക് നമുക്ക് ഇതിനെ കെട്ടിയിടാം, അത് പുല്ലൊക്കെ തിന്നോളും, യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുപോലെ തന്നെ കൂടുതൽ ഫ്രണ്ട്ലി ആയിരിക്കും നമുക്ക്.
അതുപോലെ ഇതിന് ഇവിടുത്തെ ഒരു കാലാവസ്ഥയുമായിട്ട് ഏറ്റവും കൂടുതൽ യോജിച്ചു പോകുന്നതും ഇത് തന്നെയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവുകൾ പറ്റിയോ പരിക്ക് പറ്റിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിക്കവറി ആയിട്ട് കിട്ടും. പക്ഷേ ഇംഗ്ലീഷ് വീടിന് അത്ര പെട്ടെന്ന് റിക്കവറി ആയിട്ട് നമുക്ക് കിട്ടത്തില്ല. പിന്നെ എങ്ങനെയാണ് ഇതിനെ ഒരു വില കാണുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തന്നെ ലീനേജിന്റെ അപ്പനും അമ്മയും ആരാണ് എന്നുള്ളത് തന്നെ മറ്റുള്ള ഇതുപോലെ തന്നെ അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റ് വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ അതിന്റെ ബോഡി ഷേപ്പ് ഡബിൾ ബോഡി സിംഗിൾ ബോഡി എന്നൊക്കെ പറയുന്ന നല്ല ബോഡിയൊക്കെ ഉള്ളതാണെങ്കിൽ അത് ഏറ്റവും പിന്നെ കളറാണ്. കളറിന്റെ ഇതിന്റെ അകത്ത് ചിലർക്ക് വൈറ്റിനോടാണ് ഭയങ്കര താല്പര്യം, ചിലർക്ക് ബ്ലാക്കിനോടാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ബ്ലാക്കിനോട് ഇച്ചിരി താല്പര്യം കൂടുതലുണ്ട്. പക്ഷെ ഒരുപക്ഷെ നിങ്ങൾക്ക് വൈറ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ കളറിനൊക്കെ ഒരു പ്രധാനമാണ്, അതനുസരിച്ച് അതിന്റെ വില വരുന്നത്. പിന്നെ അതിന്റെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പം നമ്മൾ വീട്ടിൽ പട്ടികളെയൊക്കെ വളർത്തുന്നുണ്ട്, ചില പട്ടികളൊക്കെ വളരെ കമാൻഡായിട്ടായിരിക്കും, പക്ഷെ ചിലർ ഭയങ്കര വയലന്റ് ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇവരുടെ സ്വഭാവം ഇവരുടെ ക്യാരക്ടറും ഒക്കെ ഇങ്ങനെ മാറി വരാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ക്യാരക്ടറൊക്കെ നോക്കി ആണ് ആൾക്കാർ മിക്കവാറും തന്നെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ റൈഡിങ്ങിന് പറ്റിയ എല്ലാ കുതിരകളും നല്ല രീതിയിൽ റൈഡ് ചെയ്യത്തില്ല. അപ്പോൾ മനുഷ്യരെ ബുദ്ധിമുട്ടിപ്പിക്കുക അല്ലെങ്കിൽ താഴെ വീഴിക്കുന്ന രീതിയിൽ റൈഡ് ചെയ്യുന്ന കുതിരകളെ ആരും സെലക്ട് ചെയ്യാറില്ല. അങ്ങനെ പലതും ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഹൈറ്റ് തന്നെയാണ്. കുതിര നിൽക്കുമ്പോഴത്തേക്ക് അതിന്റെ തലയെടുപ്പ് ഉണ്ടെങ്കിൽ ആനെ മേടിക്കുമ്പോൾ നമുക്ക് അത് തലയെടുപ്പ് നോക്കി എന്നാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് അതിന്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ ഇതിന്റെ പേരൻസിനെ നോക്കി തന്നെയാണ് നമ്മൾ ഇതിനേജ് നോക്കും. ഒരു 3-3.5 വയസ്സാകുമ്പോൾ തൊട്ടാണ് നമ്മൾ റൈഡ് തുടങ്ങുന്നത്. അപ്പൊ അതിന് മുമ്പ് ഇതിന്റെ പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് അത് വരത്തുള്ളൂ. നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ നമുക്ക് ഇന്ത്യൻ ബ്രീഡ് തന്നെയാണ് നല്ലത്. ഇംഗ്ലീഷ് ബ്രീഡ് ആണെങ്കിൽ നമ്മൾ കൂട്ടിത്തന്നെ ഇട്ട് വളർത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. പിന്നെ ഇപ്പം എന്നാന്ന് വെച്ചാൽ രസമുണ്ട്, കാരണം നാട്ടില് കവലെ കൂടെ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ചിലപ്പോൾ ഓടിച്ചോണ്ട് പോകും, ചിലപ്പോൾ ബൈക്ക് കൈ പിടിച്ചോണ്ട് പോകും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർക്കൊരു കൗതുകമാണ്, ഇതിനോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആരാധന തന്നെയാണ്. കുതിരേനെ കാണുക, അതിനെ ഒന്ന് തൊടുക, അപ്പൊ എല്ലാരും ഒന്ന് ഫോട്ടോ എടുക്കുന്നത്, എവിടെ പോയാലും പിടിച്ചു നിർത്തി ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. കാരണം നമുക്കും ഇതൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ചിലപ്പോൾ യാത്ര പോകുമ്പോൾ എവിടെയെങ്കിലും പ്രത്യേകിച്ച് ഊട്ടി കൊടുക്കണ അല്ലെങ്കിൽ മൂന്നാറിലൊക്കെ പോകുമ്പോൾ ഇതിനൊക്കെ ഒന്ന് കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിർത്തി ഒരു ഫോട്ടോ എടുത്തിട്ട് മിക്കവാറും പോകും. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഈ സാധനം കാണുമ്പോഴത്തേക്ക് ആൾക്കാരുണ്ടാവുന്ന കൗതുകം, അത് നമ്മളും ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ കുതിരനെ മേടിച്ച് വളർത്തുന്നതുകൊണ്ട് അങ്ങനെ മറ്റുള്ളവർക്കും അതൊരു ആസ്വദിക്കാനുള്ള അവസരം കിട്ടുന്നുണ്ടല്ലോ. ഇതുവരെ മനുഷ്യരുമായിട്ടുള്ള അവരെ ഇണക്കം എത്രത്തോളം ഇതാണ്, എത്രത്തോളം ഇന്റിമസിയാണ് ഇവര്? എല്ലാ മൃഗങ്ങളെ പോലെ തന്നെയാണ്, നമ്മൾ ഫുഡ് കൊടുക്കുന്നവരോട് പ്രത്യേകിച്ച് ഒരു സ്നേഹമുണ്ട്. പിന്നെ ഇവരെ നോക്കുന്നവരോട് അതിന് പ്രത്യേക സ്നേഹമുണ്ട്. ഇവരെ നോക്കുന്നത് നമുക്ക് ഇതും ഈ കുതിര ഭ്രാന്ത് ഉള്ളവർ ഒത്തിരി പേരുണ്ട്. ചെറുപ്പത്തിൽ തന്നെ 6-8 വയസ്സിലും ഒക്കെ കുതിരേനെ നോക്കാൻ വേണ്ടി വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്. കൂടുതലും ചെറുപ്പക്കാരാണ് ഈ രംഗത്തുള്ളത് നമ്മളെ പഠിപ്പിക്കാനുള്ളത്. പിന്നെ മൈസൂർ പോലുള്ള കോളേജുകളിൽ പോയി പഠിച്ചിട്ടൊന്ന് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നവരുണ്ട്. ഏതൊക്കെ ദിവസങ്ങളായിരിക്കും കോഴ്സ്? എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ക്ലാസ് നടക്കുന്നുണ്ട്. ദിവസം നമുക്ക് ഒരു 1.5 മണിക്കൂർ വീതമാണ് ക്ലാസ് കൂടുതലായിട്ട് നടക്കുന്നത്. പിന്നെ ഓരോരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമുക്ക് ട്രെയിനേഴ്സൊക്കെ കിട്ടത്തില്ല, ട്രെയിനേഴ്സ് കിട്ടാത്തപ്പോൾ നമ്മുടെ പിള്ളേർ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും. അറിയാവുന്ന രീതിയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിൽ. ഇവരുടെ തീറ്റയും കാര്യങ്ങളൊക്കെ ആഹാര രീതികളൊക്കെ എങ്ങനെയാണ്? രാവിലെ നമ്മൾ ഒരു 6-7 കൂട്ടം, അതായത് ഗോതമ്പ് തവിട്, ചോളത്തോട്, കോളത്തോട്, ഫ്ലക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഉപ്പ് കാൽസ്യത്തിന് വേണ്ടി ഉപ്പ് നന്നായിട്ട് ചേർത്താണ് ഫുഡ് കൊടുക്കുന്നത്. ഫുഡ് കൊടുത്തുകൊണ്ടും ആവശ്യത്തിന് പച്ചവെള്ളം വെറും വെള്ളം കുടിച്ചോളും. വെള്ളം കുടിച്ചതിന് ശേഷമാണ് നമ്മൾ റൈഡ് ഇതിന് കൊണ്ടുപോകുന്നത്. മിക്കവാറും ഫുഡ് കൊടുത്തതിന് ശേഷമാണ്, കുറച്ച് ഫുഡ് കൊടുത്തതിന് ശേഷമാണ് റൈഡ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ വെള്ളവും ഫുഡും കൊടുക്കും. രണ്ടാമത് നമ്മൾ പുല്ലുള്ള സ്ഥലത്ത് ഇതിനെ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ബ്രീഡ് ആണെങ്കിൽ കുഴപ്പമില്ല, അവർ പുല്ല് നിന്നോളും. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും വൈകുന്നേരം നമുക്ക് റൈഡ് ഉണ്ടായി പറഞ്ഞ റൈഡെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കൊടുക്കുന്നു. രാത്രിയിൽ നമ്മൾ വെള്ളവും തീറ്റയും പുല്ലും എല്ലാം കൂടിൻ്റെ അകത്ത് കേരളത്തിൽ അറേഞ്ച് ചെയ്യും. പിന്നെ ആരോഗ്യമുള്ള കുതിരകൾ ഉറങ്ങാറില്ലെന്നാണ് പറയുന്നത്. ചില കുതിരകൾ കിടക്കാറുണ്ട്, ഉറങ്ങാറില്ലെന്ന് പറഞ്ഞാൽ കിടക്കാറില്ല. അങ്ങനെ കൂടുതൽ കുതിരകൾ മിക്കവാറും ഇരുന്നാണ് ഉറങ്ങാറുള്ളത്. കാരണം അത്രയ്ക്ക് പവർഫുള്ളാണ് ഇവർക്ക്, അങ്ങനെ ക്ഷീണമൊന്നും പ്രത്യേകിച്ച് എത്ര നമ്മൾ റൈഡ് ചെയ്താൽ പോലും ഇവരൊക്കെ അവിടെ പോയി നിന്നുറങ്ങുന്നത് കാണാറുണ്ട്. പക്ഷേ ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നത് കാണാറില്ല. പിന്നെ റൈഡ് ചെയ്യുന്ന പ്രത്യേകതയാണ്. ആ, അതിൻ്റെ പ്രത്യേകതയാണ്. ഞാൻ കുതിരയുടെ അടി എന്ന് പറയുന്നത്, നമ്മളിതാണ് ലാഡ് അടിച്ചിരിക്കുന്നത്. ഈ ലാഡത്തെ കൂടെയാണ് ഇത് ഓടുന്നത്. ഇപ്പം ഇതിൻ്റെ അടി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോഴും ഡ്രൈ ആയിട്ട് സൂക്ഷിക്കണം. അതുപോലെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പഴുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം എല്ലാ ദിവസവും തന്നെ നമ്മളിത് ക്ലീൻ ചെയ്യും, ബ്രഷ് വെച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളം വെച്ച് ക്ലീൻ ചെയ്യാന്നുള്ളൂ. ഇപ്പം ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ അസുഖമൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇവർക്ക് എന്തെങ്കിലും പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരാറുണ്ടോ? കുതിരകൾക്ക് പ്രധാനമായിട്ട് പോളിക്കിനുള്ള സാധ്യതകളാണ്. കഴിക്കുന്ന ഫുഡ് ദഹിക്കാതെ ഇരുന്നതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. സാധാരണ കുതിര നമ്മൾ ഫുഡ് കഴിച്ച് ഒരു 1.5 മണിക്കൂറെങ്കിലും കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോകാറുള്ളത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കും, ഇതിങ്ങനെ വയറായിട്ട് നോക്കി നിൽക്കുന്നുണ്ടോ, തല കുനിച്ച് നിൽക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദഹനം ശരിയായിട്ടില്ല. കൃത്യമായിട്ട് അതിന് അന്നേരം തന്നെ മരുന്ന് കൊടുത്തില്ലെങ്കിൽ അത് ഒരു പരിധി വരെ ഇത് ചത്തുപോകുന്നതിന് വരെ ജീവനാനി വരുന്നതിനുള്ള വരെ കാരണമാവും.
പുള്ളിക്ക് വന്നാൽ പെട്ടെന്ന് തന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കിട്ടുവാണെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് അറിയണം, നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ മാത്രമേ അപകടത്തിലേക്ക് പോകുള്ളൂ. പുള്ളിക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ദഹനം നടക്കുന്നില്ല, അതിനുള്ള മരുന്ന് കൃത്യമായി ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്കതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഒരു മെച്യൂറിറ്റി എന്ന് പറഞ്ഞ ടൈമാണോ? അത് മൂന്ന് വയസ്സിന് മുകളിലോട്ടാണ് മെച്യൂറിറ്റി എന്ന് പറയുന്നത്. ഇവരുടെ ആയുസ് എങ്ങനെയാണ്? ഇവരുടെ ആയുസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട്. ചിലർ പറയും 10 വർഷം അല്ലെ 15 വർഷം ഉള്ളൂ എന്ന്. പക്ഷേ 25-30 വർഷം ജീവിച്ചിരിക്കുന്ന കുതിരകൾ ഒരുപാടുണ്ട്. അപ്പോൾ നമ്മളതിനെ നോക്കുന്നതനുസരിച്ചാണ്, പിന്നെ അവർക്ക് കൊടുക്കുന്ന വർക്ക് അനുസരിച്ചാണ്. ഒരുപാട് വർക്കൗട്ട് ചെയ്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്ന കുതിരകളൊക്കെ കൂടുതൽ ജീവിച്ചിരിക്കാറില്ല. അങ്ങനെ പൊതുവെ ഒരു 20 വർഷത്തോളമൊക്കെ ജീവിച്ചിരിക്കുന്നതായിട്ടുണ്ട്. 15 വർഷത്തിന് മുകളിൽ എല്ലാവർക്കും തന്നെ ആയുസുണ്ട് ഇന്ത്യൻ ബ്രീഡ് മിക്കവാറും തന്നെ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാട്ടിൽ ഇവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള ഡോക്ടർമാരുടെ അഭാവം ഉണ്ട്. കോട്ടയം ജില്ലയിലൊക്കെ കുതിരനെ കുറിച്ച് അറിയാവുന്നവർ തന്നെ തീരെ കുറവാണ്. അതൊരു വലിയ പ്രശ്നമാണ്. നമുക്കൊരു മരുന്ന് മേടിക്കണമെങ്കിൽ ഒരു ഡോക്ടറെ, ഞങ്ങൾക്ക് കുതിരയെക്കുറിച്ച് അറിയത്തില്ല. കാര്യം ഇവിടെ എല്ലായിടത്തും മുക്കിനും മുകളിലൊക്കെ മൃഗാശുപത്രിയുണ്ട്. പക്ഷെ അവരോട് ചോദിച്ചപ്പോൾ കുതിരയോ, കുതിരയ്ക്ക് ട്രീറ്റ് ചെയ്യുന്ന കാര്യം ഇവർക്ക് ആർക്കും അറിയത്തില്ല. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ അത്ര പെട്ടെന്നൊന്നും നമുക്ക് ഇതിൻ്റെ പ്രഗ്നൻസി ഇതിനെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ല. നമുക്ക് അതിനുള്ള സാധ്യതകൾ എല്ലാ സ്ഥലത്തും ഒന്നുമില്ല. അത് കോട്ടയം കൊല്ലത്തും മണ്ണൂത്തിയിലൊക്കെയാണ് പ്രധാനമായിട്ടും അതിനുള്ള ഇതൊക്കെ ഉള്ളത്, സ്കാൻ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദൂരം നമുക്ക് കുതിരകളായിട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് എന്നോട് ആഗ്രഹം വരുന്നു, ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. ഒരു പരിധിവരെ ഞങ്ങളുടെ ഇവിടെയൊക്കെ നമ്മൾ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉടനെ തന്നെ കുതിരനെ മേടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഈ കൗതുകത്തിൻ്റെ പേരിലാണെങ്കിലും നമുക്കൊരു മമതയുടെ പേരിലാണെങ്കിലും എങ്ങനെയായാലും ആൾക്കാർക്ക് ഏറ്റവും ഒരു താല്പര്യമുള്ളൊരു സാധനമാണ് കുതിരയെ സ്വന്തമാക്കുക എന്നുള്ളത്. അതെ, അപ്പോൾ അതിനെ സഹായിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇതിനൊരു വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ അറബികളൊക്കെ എത്രയോ കോടിക്കണക്കിന് രൂപ കൊടുത്താണ് കുതിരകളെ സ്വന്തമാക്കുന്നത്. അവർക്ക് കുതിരപ്പന്തയം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്രേസാണ്. അതുപോലെ കളറ് കുതിര സവാരി നടത്തുക എന്നുള്ളത് നമ്മുടെ ആൾക്ക് പൊതുവെ, പ്രത്യേകിച്ച് മലയാളികൾക്കുള്ള ആ മടി, ആ ഒരു മടി കാരണം അല്ലെങ്കിൽ ഒന്ന് നേരെ ജീവനെ എക്സസൈസ് ചെയ്യാൻ പോലും നമ്മൾ വിമൂതം കാണിക്കുന്നവരാണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിനോട് താല്പര്യക്കുറവ് കാണിക്കുന്നത്. കാരണം റൈഡ് ചെയ്യാമെന്ന് പറയുന്നത് അങ്ങനെ എല്ലാവരെയും കൊണ്ട് എത്ര എളുപ്പം സാധിക്കുന്നില്ല. നമ്മുടെ ശരീരം മുഴുവൻ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും മുഴുവൻ ഒരു ഉത്തേജനം നൽകുന്നതാണ് റൈഡിങ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് ആൾക്കാർക്ക് പൊതുവെ താല്പര്യക്കുറവ് കാണിക്കുന്നുണ്ട്. പക്ഷേ മലയാളിയുടെ ചിന്താഗതികൾ മാറുമ്പോൾ, മലയാളി സത്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കുതിരകൾ നമ്മുടെ നാട്ടിലൊക്കെ കാണും. പിന്നെ ഇപ്പോൾ കാണുന്ന പോലെ ഒരു ക്രേസിലേക്കല്ല, മറിച്ച് ഒരു ആവശ്യമാണെന്നുള്ള രീതിയിലേക്ക് കുതിരകളുടെ താല്പര്യം പൊതുവെ ഉണ്ടാവും തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. മോളുടെ പേരെന്താടാ? സേറ മോളിപ്പോൾ എത്രാം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നേ? 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് അല്ലേ? ഓക്കെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ. കുതിര സവാരി ചെയ്യുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണിത്. ഏത് സ്കൂളിലാണ് പഠിക്കുന്ന മോള്? കോട്ടയം കളത്തിപ്പടിയിലെ മരിയൻ സീനിയർ സെക്കൻഡ് ഇയർ സ്കൂൾ. ആ സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ. കുതിരയായിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? ഇല്ല. പോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. അപ്പോൾ ആഗ്രഹം ഉടനെ തന്നെ സാധിക്കട്ടെ. ഇപ്പോൾ മോളുടെ വീട്ടിൽ എത്ര കുതിരകളാണ് ഉള്ളത്? 4 കുതിരയുണ്ട്. ഇവർക്കെല്ലാം പേരുണ്ടോ? ഏതൊക്കെയാണ് പേരെന്ന് പറയാമോ? റാണി, രുദ്ര, ദിയ, സിയ. റാണി, രുദ്ര, ദിയ, സിയ അല്ലേ. ഇതിലേറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? എല്ലാവരോടും ഇഷ്ടമാണ്. മോളുടെ ഏറ്റവും കൂടുതൽ ഇൻറ്റിമസി ആയിട്ട് നിൽക്കുന്ന കുതിര ഏതാണ്? എല്ലാവരും അല്ലേ, ഒരേപോലെയാണ്. ദിയയുടെ ഒരു ഇത്തിരി ഇതാണോ? ദിയ ഇതാണോ? ഓക്കെ. ഈ ഈ കുതിരയുടെ പേരെന്താണ്? റാണി. ഓക്കെ. ഇവന് ഏതെങ്കിലും സിനിമയിലൊക്കെ കയറിയിട്ടുള്ള കുതിരയാണോ? ഏത് സിനിമയിലാണ്? ഓ, മാമാങ്കത്തിലുണ്ട്. ആ അത് ശരി, മാമാങ്കത്തിലെ സാരമാണ് ഇവർ. മാമാങ്കത്തിൽ ആരാ ഇത് റൈഡ് ചെയ്തത്? ഉണ്ണിമുകുന്ദൻ റൈഡ് ചെയ്തതാണല്ലേ. മോളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഇപ്പോൾ നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ അതിനൊരു ഒരു ഘട്ടം ഘട്ടമായിട്ട് ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, അത് ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. ത്രോട്ടൽ, കാൻഡർ, ഗാല. ഓക്കെ, അത് ഏതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് വിശദീകരിച്ച് പറയാമോ? നടക്കുന്ന, ആ ഓക്കെ, വാക്ക് തന്നെ. ഓക്കെ, ത്രോട്ടിൽ നിൽക്കുമ്പോൾ ഇച്ചിനോട് സ്പീഡ്, സ്പീഡ്. കാൻഡർ എന്ന് പറയുമ്പോൾ അതിന് സ്പീഡ്, ഗാല എന്ന് പറയുമ്പോൾ ഏറ്റവും സ്പീഡ്. ഓക്കെ, അതായത് ഒരേ ഗിയർ സിസ്റ്റം പോലെയാണ് അതല്ലേ. ആ ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ എന്നുള്ള രീതിയിലാണ് ആ ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമ്മളതിനെ തരംതിരിച്ച് അങ്ങനെ പറയുന്നതാണല്ലേ. ഓക്കെ, മോളിപ്പോൾ ഇത് അതിൻ്റെ ടോപ്പ് ഗിയറിൽ ഓടിക്കുമോ? ആ ഫോർത്ത് സ്റ്റേജിൽ ഓടിക്കും, തേർഡ് സ്പീഡ് വരെ ഓടിക്കും.
കുതിരകൾ കൂടാതെ തന്നെ കുറച്ച് പക്ഷികളും മുയലുകളും ഒക്കെ ഉണ്ട്. നമുക്ക് അത്യാവശ്യം ബ്രീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ആഫ്രിക്കൻ ഗ്രേപ്പാറ്റ് ചെയ്യുന്നുണ്ട്, സൺകുണേറി ചെയ്യുന്നുണ്ട്, അതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഇവിടെ ഉണ്ടായതാണ്, 2 മാസമായതാണ്. അപ്പം എല്ലാ തരത്തിലുള്ള പക്ഷികളെ ഒന്ന് അത്യാവശ്യം പരീക്ഷിക്കുന്നുണ്ട്. മുയലുകളൊക്കെ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എക്ലേറ്റ്സ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, കൊക്കറ്റൈലുണ്ട്. അപ്പോൾ ഈ കൊറോണയുടെ സമയമാണ്, നമുക്കപ്പോൾ സമയവുമുണ്ട്, അതുപോലെ തന്നെ ഇതിനോട് താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുതിരയോടൊപ്പം തന്നെ ഇതും കൊണ്ടുപോകുന്നുണ്ട്. കുട്ടികളുള്ളതുകൊണ്ട് അതെല്ലാം വളരെ സ്മൂത്ത്. ബേർഡ്സിൻ്റെ ചെയ്തതും ഈ കൊറോണ ലോക്ക്ഡൗൺ സമയത്താണ്. ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് വലിയ കാര്യങ്ങൾ തുടങ്ങിയത്. കാരണം നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസി ആയിരുന്നു, വണ്ടിയുടെ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത പ്രശ്നങ്ങളിലായിരുന്നു. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട് വിട്ടോ വെളിയിലോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. ഏതൊക്കെയാണ് എഗ് ചെയ്തിരിക്കുന്നത്? സൺകുണീറുണ്ട്, ആഫ്രിക്കൻ ഗ്രേപ്പാരുണ്ട്, പിന്നെ നമ്മൾ പിന്നെ എല്ലാ ബേർഡ്സിൻ്റെയും ഒന്നും രണ്ടും പേർ വീതം നമ്മൾ പരീക്ഷിക്കുന്നുണ്ട്. ഒന്നും വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത്. ബേർഡ്സിനെ വളർത്തുക എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല മെച്ചമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പക്ഷികളോട് നമ്മൾ സ്നേഹം, അതിന് ചെറിയ പക്ഷികളുണ്ടാകുമ്പോൾ അതിനെ എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുക കുട്ടികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇപ്പോൾ കുതിര വന്നപ്പോഴത്തേക്കൊരു ശകലം ശ്രദ്ധ കുറഞ്ഞു, എണ്ണം കുറച്ചു എങ്കിൽ തന്നെയും എല്ലാ പേരും ഉണ്ട്, വളരെ ഭംഗിയായിട്ട് തന്നെ പോകുന്നു. ലോക്ക്ഡൗൺ കൊണ്ടുണ്ടായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വീട്ടിലിരുന്ന ആൾക്കാർക്ക് ധനസമ്പാദനത്തിനുള്ള മാർഗ്ഗങ്ങൾ കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം പെറ്റ് ഡോഗ്സിനോടും പെറ്റ് ബേർഡ്സിനോടും ഒക്കെ ആൾക്കാർക്ക് ക്രമം കൂടിയിട്ടുള്ളതുകൊണ്ട് ഇതിൻ്റെ വില വളരെ കുത്തനെ തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ സംഗുണീറൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 35 രൂപ 40 രൂപ ഉണ്ടായിരുന്നതിന് ഇപ്പം 45, 50, 55 ഒക്കെ വരെയുണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ ഗ്രേപ്പേഴ്സ് ഒക്കെ 1 10 1 20 ഉണ്ടായിരുന്നു, 1 60 വരെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബേർഡ്സിൻ്റെയും ഒരു 20 to 30,000 വരെയാണ് ഒരു പെയറിൻ്റെ വിലവർദ്ധനം ഉണ്ടായിട്ടിരിക്കുന്നത്. എങ്കിലും തന്നെയും അതിൻ്റെ ലഭ്യത കുറവാണ്. കുഞ്ഞുങ്ങളെ ഇപ്പം ഹാൻഡ് ഫീഡ് ചിക്സിനോട് പൊതുവെ ആൾക്കാർക്ക് നല്ല താല്പര്യമാണുള്ളത്. പക്ഷേ അതിൻ്റെ ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാനുള്ള സാധനങ്ങൾ മാർക്കറ്റിൽ ഇല്ല. ആരെങ്കിലും ഒരു അഡ്വർടൈസ്മെൻറ്റ് അന്നേരം തന്നെ അത് വിറ്റ് പോകുന്നൊരു പ്രവണത കണ്ടുവരുന്നത്. ഇപ്പം കുട്ടികൾക്കാണേലും സ്ത്രീകൾക്കാണേലും വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്ത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരുള്ള കുതിരകളെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇവിടുന്ന് റൈഡ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുതിരകൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും പരിചരണവും എങ്ങനെയൊക്കെയാണെന്ന് ഇദ്ദേഹത്തെ വിളിച്ച് നമുക്ക് ചോദിക്കാവുന്നതാണ്. വേണ്ട രീതിയിലുള്ള എല്ലാവിധ മാർഗനിർദ്ദേശങ്ങളും ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നതുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.